നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരു ഡെവലപ്മെന്റ് സീരീസിൽപ്പെട്ട വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ പലരും നമ്മളോട് ആവശ്യപ്പെട്ടതാണ് ചെയ്യാനായിട്ട് ടോറസ് ഡൗൺടൗൺ അടുത്തിടെ നമ്മുടെ കേരളത്തിന്റെ സിഎം ആയ ശ്രീ പിണറായി വിജയൻ ഐടിയുമായി ബന്ധപ്പെട്ട് ടെക്നോ പാർക്ക് ഫേസ് 3 ലെ ഒരു ഉദ്ഘാടനം നടത്തുകയുണ്ടായി ആ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു വൺ പ്രോജക്റ്റിന്റെ ഒരു തുടക്കമാണ് ഒരു താൽക്കാലിക ഓഫീസ് ടോറസ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്സിന്റെ കീസ്റ്റോൺ ഈ ഓഫീസിൽ നിന്നായിരിക്കും ടോറസ് തങ്ങളുടെ ഭാവി പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ഏകദേശം 800 ഓളം പേർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു താൽക്കാലിക സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് 62,500 ചതുരശ്ര അടിയാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ആകെ വലുപ്പം രണ്ട് നിലകളിലായി പരന്നു കിടക്കുന്നു ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ വരുന്ന പല സംരംഭകർക്കും ഇവിടെ പ്ലഗ് ആൻഡ് പ്ലേ സിസ്റ്റം അവൈലബിൾ ആണ് അതിലൂടെ അവർക്ക് തങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നതുമാണ് ടോറസ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണ് ബോസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് ഫ്ലോറിഡ ഫ്രാങ്ക്ഫർട്ട് അതുപോലെ തന്നെ യൂറോപ്പിലെ പല ഭാഗങ്ങളിലും അമേരിക്കയുടെ പല ഭാഗങ്ങളിലും അവരുടെ ബ്രാഞ്ചസും അവരുടെ ഓഫീസസും ഉണ്ട് ഇതെന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ജയൻ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഒരു അധികായന്മാരാണ് നമുക്ക് ടോറസ് എന്ന് പറയാം ടോറസ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരത്ത് നിക്ഷേപിക്കുന്നത് ഒരു മൾട്ടി മില്യൺ പ്രോജക്റ്റാണ് ഏകദേശം 2,000 കോടി രൂപ വരുന്ന ഒരു പ്രോജക്റ്റാണ് തിരുവനന്തപുരത്തേക്ക് അവർ കൊണ്ടുവരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ടെക്നോ സിറ്റിയോളം വരുമില്ലെങ്കിലും അതിൻ്റെ ഒരു മറ്റൊരു പതിപ്പ് ഒരു ഫുള്ളി ഫങ്ഷണലായിട്ടുള്ള ഒരു ചെറിയൊരു ഡൗൺ ടൗൺ മോഡലിലാണ് വികസിപ്പിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വികസനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്ന് സെസ് അടങ്ങുന്ന ഒരു ഭാഗമാണ് അവിടെയാണ് ടോറസ് എംബസി ടെക് സ്പേസ് വരുന്നത് ഇതെന്ന് പറയുന്നത് എംബസി എന്ന് പറഞ്ഞ മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അവരുടെ ഓഫീസും ടോറസിൻ്റെ ഓഫീസും ആയിരിക്കും ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വരുന്നത് രണ്ട് ബിൽഡിങ്സായിട്ടായിരിക്കും ഇത് വരുന്നത് ഒരു ബിൽഡിംഗ് നയാഗ്ര എന്നറിയപ്പെടും മറ്റൊരു ബിൽഡിംഗ് വിക്ടോറിയ എന്നറിയപ്പെടും നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി കാണും രണ്ടും ലോകത്തിലെ സുന്ദരമായ രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് അപ്പോൾ ഈ വരുന്ന ബിൽഡിങ്ങും ഒരു വേൾഡ് ക്ലാസ് ഫെസിലിറ്റി ആയിരിക്കുമെന്നും സുന്ദരമായിരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇതിൻ്റെ എല്ലാം ഒരു ന്യൂക്ലിയസ് ആയിട്ട് വരുന്നത് ടോറസിൻ്റെ സാങ്ട്രം എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സോണാണ് ഇവിടെ ഒരു മോൾ ഉൾപ്പെടെ വരുമെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം 6 നിലകളുള്ള 8.5 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റുള്ള ഒരു മോളായിരിക്കും ഇവിടെ വരുന്നത് ഈ മോളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് സിസ്റ്റം ആയിരിക്കും ഇവിടെ വരുന്നത് ഏകദേശം 15 ഓളം സ്ക്രീനുകളാണ് ഈ ഒരു ടോറസിൻ്റെ ഈ മോളിൽ ഉണ്ടാവുക അതിൽ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഐമാക്സ് തിയേറ്ററും ഉൾപ്പെടുന്നു സിനിപോളിസ് ആയിരിക്കും ഈ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഇവിടെ കൊണ്ടുവരുന്നത് ഇതുകൂടാതെ 2,000ത്തോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന ഒരു പാർക്കിംഗ് ലോട്ടും ഇവിടെ വരുന്നുണ്ട് ഇതിനെല്ലാം പുറമെ മറ്റു കമ്പനികൾക്കും ഐടി അധിഷ്ഠിതമായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാനായിട്ട് ഏകദേശം 380,000 സ്ക്വയർ ഫീറ്റ് വരുന്ന മറ്റൊരു സ്പേസും ഇതിനോടനുബന്ധിച്ച് വരുന്നുണ്ട് ഇവിടെ മറ്റു കമ്പനികൾക്ക് അവരുടെ ആ സ്പേസ് ഉപയോഗിക്കാവുന്നതാണ് റെസിഡൻഷ്യൽ ഏരിയാസും റീറ്റെയിൽ ഔട്ട്ലെറ്റ്സും ഒക്കെ കൊണ്ടുവരാനായിട്ട് ടോറസ് ശ്രമിക്കുന്നുണ്ട് അവർ പല ബിൽഡേഴ്സും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സുമായിട്ട് അവർ സംസാരിച്ചു കഴിഞ്ഞു മിക്കവാറും അസറ്റ് ഹോംസുമായിട്ട് ചേർന്നിട്ടായിരിക്കും ഈ ഒരു റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സും അതിൻ്റെ സമുച്ചയവും ഇതിനോടനുബന്ധിച്ച് തന്നെ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സോണായിരിക്കും വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു വിസ്മയം തന്നെ തീർക്കാവുന്ന കാര്യങ്ങളായിരിക്കും ടോറസിനോടനുബന്ധിച്ച് വരികയെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മോളുമായി ബന്ധപ്പെട്ട് പല ഇൻ്റർനാഷണൽ ഔട്ട്ലെറ്റ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വെഞ്ചേഴ്സും വരുന്നുണ്ട് ഇതിന് പുറമെ അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഫൈൻ ഡൈനിങ്ങിന് വേണ്ട കുറച്ച് റെസ്റ്റോറൻറ്റ്സും അതുപോലുള്ള ഹോട്ടൽസും വരുമെന്നാണ് പറയപ്പെടുന്നത് കാരണം ഇവിടെ ഫൈൻ ഡൈനിങ്ങിൻ്റെ ഒരു അഭാവം ട്രിവാൻഡ്രത്ത് ഉണ്ടെന്നാണ് ടോറസ് വിലയിരുത്തിയിട്ടുള്ളത് അപ്പോൾ ഫൈൻ ഡൈനിങ്ങിൻ്റെ കുറേ ഔട്ട്ലെറ്റ്സ് ഇവിടെ ഉണ്ടായിരിക്കും ടോറസ് നേരത്തെ പറഞ്ഞതുപോലെ ഫേസ് 3 വരുന്നത് അത് നമ്മൾ ടെക്നോ സിറ്റി ആയിട്ടൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു വൺ ഡെവലപ്മെൻ്റ് ആയിരിക്കും ഈ ഒരു
ഐ ടി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഐ ടിയേതര ഡെവലപ്മെൻറ്റ് ഇവിടെ വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും ടോറസ് ഡൗൺ ടൗൺ പ്രോജക്റ്റ്. ഈ ഒരു പ്രോജക്റ്റിലൂടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ആകമൊത്ത വികസനമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സർക്കാരിന് ഇതിന് ഡയറക്റ്റ് പങ്കില്ലെങ്കിലും പ്രൈവറ്റ് പാർട്ടിയെ ഉപയോഗിച്ച് ഒരു വൻ കുതിപ്പ് തന്നെയാണ് ഇവിടെ നടത്തുന്നത്. ടോറസുമായിട്ട് ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് ചുവപ്പ് നാടയിൽ ഒട്ടനവധി തവണ കുരുങ്ങിക്കിടന്നിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും പല ഇഷ്യൂസും ഇതിലേക്ക് വന്നിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഇഷ്യൂസെല്ലാം മാറ്റിവെച്ച് ഡെവലപ്മെൻറ്റിന് വേണ്ടി നിൽക്കുക. കാരണം പലപ്പോഴും ഈ ഒരു ചുവപ്പ് നാട എന്ന് പറയുന്ന കാര്യം വളരെയധികം പ്രശ്നങ്ങൾ കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ചുവപ്പ് നാടകയിൽ കുടിയും കിടക്കുമ്പോൾ പല ഇൻവെസ്റ്റേഴ്സും കേരളത്തിലേക്ക് വരാനായിട്ട് മടിക്കുന്നു. ആൾറെഡി നമുക്ക് കേരളത്തിലേക്ക് വരാൻ ഇൻവെസ്റ്റേഴ്സിന് മടുപ്പുണ്ട്. കാരണം ഇവിടെ നടക്കുന്ന സമരങ്ങളാണ്, അത് നമ്മൾ പല മുൻ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുമാണ്. സമരമാണ്, ഇവിടെ പ്രക്ഷോഭങ്ങളാണ്, ഇതൊക്കെ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിനെ പലപ്പോഴും ബാധിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് നമ്മളിവിടെ പലപ്പോഴും ഉയർത്തുന്ന പല കാര്യങ്ങളും ഇൻവെസ്റ്റേഴ്സിനെ ഇതിൽ നിന്ന് അകറ്റുന്നുണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സിന് ഒരു പ്രോജക്റ്റ് തുടങ്ങി ആ പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ് സംഭവിക്കുക. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ഉൾവലി. ഈ ഒരു പ്രോജക്റ്റ് അങ്ങനെ നിന്നിട്ട് നമ്മുടെ സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് ഇപ്പോൾ അത് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ആദ്യപടി ഉദ്ഘാടനം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്കിനി പ്രതീക്ഷിക്കാം ഇത് അധികം പ്രശ്നങ്ങളിലൊന്നും അകപ്പെടില്ല, മുന്നോട്ട് തന്നെ പോവും. അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെയും ടെക്നോ പാർക്കിൻ്റെയും ടെക്നോ സിറ്റിയുടെയും എല്ലാ വികസനം നമ്മളെ മുന്നോട്ട് നയിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. ഈ ഒരു പ്രോജക്റ്റിന് എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഷുബു സാലിഹ, എന്നോടൊപ്പം പ്രേണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.